നമസ്കാരം. കൃതിയും സാരാംശവും എന്ന പന്തിയിലെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറുഞ്ചി രാഗത്തിലുള്ള സീതാ കല്യാണ വൈഭോഗമേ രാമകല്യാണ വൈഭോഗമേ എന്ന ഗാനശകലമാണ്. ത്യാഗരാജകൃതിയായ ഈ കീർത്തനം കുറുഞ്ചി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പല്ലവിക്ക് ശേഷം 6 അനുചരണങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് പല്ലവിയിലോട്ട് കടക്കാം. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. എന്താണ് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സാരാംശമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സീതാകല്യാണം വൈഭവം തന്നെ വൈഭവം, അതായത് അത്രയ്ക്ക് അവർണീയമാണ് സീതാകല്യാണം എന്നാണ് ഈ പല്ലവിയുടെ സാരാംശം അഥവാ അർത്ഥം. പവനജസ്തുതി പാത്ര പാവനചരിത്ര രവിസോമവര നേത്ര രമണീയഗാത്ര. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ചരണം. ഇതിൻ്റെ സാരാംശം അല്ലെങ്കിൽ അർത്ഥതലം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹനുമാനാൽ സ്തുതിക്കപ്പെട്ടവനും പാവനമായ ചരിത്രത്തോടു കൂടിയവനും സൂര്യചന്ദ്രന്മാരാകുന്ന വിശിഷ്ടങ്ങളായ കണ്ണുകളോടു കൂടിയവനും സുന്ദരനും എന്നാണ് ഒന്നാമത്തെ ചരണഭാഗത്തിൻ്റെ സാരാംശം അഥവാ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ചരണത്തിലോട്ട് കടക്കാം. ഭക്തജനപരിപാല ഭരിതശരജാല ഭുക്തിമുക്തിദലീല ഭൂദേവപാല. എന്താണ് ഈ രണ്ടാമത്തെ ചരണഭാഗത്തിൻ്റെ സാരാംശം അഥവാ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഭക്തന്മാരെ രക്ഷിക്കുന്നവനും സമരവീരനായതുകൊണ്ട് ശരശേഖരമുള്ളവനും ഭക്തന്മാർക്ക് ലീലയായിട്ടു തന്നെ സുഖാനുഭാവത്തെയും മുക്തിയെയും നൽകുന്നവനും ബ്രാഹ്മണരെ കാക്കുന്നവനും എന്നാണ് ഈ രണ്ടാമത്തെ ചരണത്തിൻ്റെ സാരാംശം. ഇനി നമുക്ക് മൂന്നാമത്തെ ചരണത്തിലോട്ട് നോക്കാം. പാമരാസുരഭീമ പരിപൂർണകാമ ശ്യാമജഗദഭിരാമ സകേതധാമ. എന്താണ് ഇതിൻ്റെ സാരാംശം എന്ന് നമുക്ക് നോക്കാം. ദുഷ്ടരായ അസുരന്മാർക്ക് ഭയമുണ്ടാക്കുന്നവൻ, ഇച്ഛിച്ചതെല്ലാം സാധിപ്പിച്ചവൻ, കാർമുകിൽ വർണ്ണൻ, ലോകത്തിനാനന്ദപ്രദൻ, അയോധ്യാധിപൻ എന്നാണ് ഈ മൂന്നാമത്തെ ചരണഭാഗത്തിൻ്റെ സാരാംശം അഥവാ അർത്ഥതലം. ഇനി നമുക്ക് നാലാമത്തെ ചരണത്തിലോട്ട് കടക്കാം. സർവലോകാധാര സമരൈകവീര ഗർവമാനസ ദൂര കനകാഗധീര. ഈ ചരണത്തിൻ്റെ അർത്ഥം ലോകങ്ങൾക്കെല്ലാം ആധാരമായവൻ, യുദ്ധത്തിൽ പരാക്രമശീലമുള്ളവൻ, അഹംഭാവികളെ അകറ്റുന്നവൻ, ഗർഭിഷ്ഠന്മാർക്ക് പ്രാപ്യമല്ലാത്തവൻ, സുമേരു പർവ്വതം പോലെ ധീരൻ, സ്ഥിരചിത്തൻ എന്നാണ് ഈ നാലാമത്തെ ചരണത്തിൻ്റെ സാരാംശം അഥവാ അർത്ഥതലം.
ഇനി അഞ്ചാമത്തെ ചരണം നിഗമാഗമ വിഹാര നിരുപമ ശരീര നഗധരാഘവിദാര നദലോകാധാര. ഇതിൻ്റെ അർത്ഥം വേദഗാമങ്ങളിൽ വിളയാടുന്നവൻ, നിസ്തുലമായ സൗന്ദര്യമുള്ളവൻ, മലയെ, ഇവിടെ മലയെ എന്ന് സൂചിപ്പിക്കുന്നത് ഗോവർദ്ധനം, പൊക്കിയവൻ, അതായത് ഗോവർദ്ധനത്തെ പൊക്കിയവൻ, പാപത്തെ നശിപ്പിക്കുന്നവൻ, ഭക്തന്മാരെ പരിപാലിക്കുന്നവൻ. ഇതാണ് ഈ അഞ്ചാമത്തെ ചരണ ഭാഗത്തിൻ്റെ സാരാംശം അഥവാ അർത്ഥം. ഇനി നമുക്ക് ആറാമത്തെ ചരണഭാഗം നോക്കാം. പരമേശനുത ഗീത ഭവജലധി പോത തരണീകുലസം ജാത ത്യാഗരാജനുത. ഈ ചരണഭാഗത്തിൻ്റെ സാരാംശം അല്ലെങ്കിൽ അർത്ഥതലം, പരമേശ്വരനാൽ സ്തുതി പാടപ്പെട്ടവൻ, സംസാരസാഗരത്തെ കടപ്പാനുള്ള തോണിയായവൻ, സൂര്യവംശത്തിൽ ജനിച്ചവൻ ത്യാഗരാജനുതൻ എന്നാണ് ഈ ആറാമത്തെ ചരണഭാഗത്തിൻ്റെ സാരാംശം അഥവാ അർത്ഥം. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കൂടുതൽ സംഗീതപരമായിട്ടുള്ള പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. മറ്റൊരു കൃതിയും അതിൻ്റെ സാരാംശവുമായി കാണും വരെ നമസ്കാരം.